ഹായ് ഹലോ, ഗീതാഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാഗോവിന്ദത്തിൽ ആകെ പ്രശ്നം രൂക്ഷമാവുകയാണ്. ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും തമ്മിലുള്ള അടി കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബെസ്റ്റ് കപ്പിൾ എന്നുള്ള അവാർഡാണ് അവർ വാങ്ങിക്കാൻ പോണത്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കുന്ന കപ്പിളിന് കൊടുക്കേണ്ട അവാർഡ് അവർക്കെടുത്ത് കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്നാമത് ഗീതുവിന് കിഷോറിനെ കാണാൻ പറ്റാതെ, അവർക്ക് സമയം ചെലവഴിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമുണ്ട്. അതിന് തടസ്സം നിന്നത് ഗോവിന്ദാണെന്നുള്ളതുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് ഗോവിന്ദനെ വളരെ അസ്വസ്ഥനാക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് എത്തുന്നത്. എന്താണ് എന്ന് നമുക്ക് കഥയിലേക്ക് പോയാൽ അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഗീതു നിൽക്കുന്നത്. ഗീതു കിഷോറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കിഷോറിൻ്റെ വായിൽ നിന്ന് തന്നെ കള്ളത്തരം പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനൊരു കള്ളമൊക്കെ പറഞ്ഞ് നിന്നെ കാണാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് അമ്മയും ശ്രീജയൊക്കെ കാണാനെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് ഒപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അവൻ്റെ മനസ്സിലിരിപ്പും ഗീതുവിന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു രാത്രി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ എനിക്ക് പച്ചമാങ്ങ തിന്നേണ്ടി വരുമെന്ന് ഗോവിന്ദ് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് കിഷോർ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി അങ്ങനെ ചിന്തിച്ചാലും തെറ്റൊന്നുമില്ല, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണല്ലോ എന്നുള്ളൊരു ഇത്. അപ്പോൾ നിൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ല, നിന്നോടുള്ള എല്ലാം അതിപ്പം തീർന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ഒന്ന് മനസ്സൊക്കെ ശുദ്ധമാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നു. പക്ഷേ ഇതൊന്നും ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നില്ല. ഗോവിന്ദൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ തട്ടിക്കയറുകയാണ്. ഗോവിന്ദ് ഒടുവിൽ പറയുന്നുണ്ട്, നീ അവൻ്റെ കൂടെ പോകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ പറയുന്ന ഒക്കെ സത്യമാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത്, നീ അത് സത്യമാണോ എന്നൊന്ന് അന്വേഷിക്കുക, എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ശരിക്കും ആ ഒരു ഇത് വരുന്നത്. ഗോവിന്ദ് അവൻ പറയുന്ന ഒരു കള്ളം, അവൻ പറഞ്ഞത് ഒരു കള്ളമാണെന്ന് സാർ തെളിയിച്ചാൽ ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെക്കും. അപ്പോൾ ഈ അവൻ ദുബായിലേക്കല്ല പോയത്, ബാംഗ്ലൂരിലേക്കാണെന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാവുന്ന സത്യമാണ്. അവൻ ഗോവിന്ദനെ കളിയാക്കുകയാണ് ശരിക്കും. ഗീതു എന്ന് ഭയങ്കര ഒരു അരഗൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീയായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഗീതുവിൻ്റെ ഇന്നത്തെ ഫുൾ പെരുമാറ്റവും. നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു പെരുമാറ്റമാണ്. അതിനുശേഷം ആ ഒരു പ്രോഗ്രാം അവാർഡ് ഫംഗ്ഷൻ നടത്താൻ പോവുകയാണ്. അതിന് മൈസൂരിൽ വെച്ചിട്ടാണ് അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളുമൊക്കെ. അവാർഡ് കൊടുക്കാൻ വരുന്ന വ്യക്തി, അതായത് ആ ഗസ്റ്റാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. കൊടുക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണ്. ഈ പേര് കേൾക്കുന്നതും ഒരുമാതിരി ചെകുത്താന് കുരിശ് കാണുന്നത് പോലെയാണ് ഗോവിന്ദന്. അതോടെ എല്ലാ ഇതുമാവും. പക്ഷേ ഇവിടെ ഗീതു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗീതു അത്രയും വലിയ ഫാനാണ് വിജയലക്ഷ്മി മാമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുക എന്നുള്ളത് വലിയൊരു ഇതായിട്ട് കാണുകയാണ്. അപ്പോൾ അത് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന വാശിയിലാണ് ഗോവിന്ദ്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളമാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമാണ്, ഞാൻ ആ പൈസയും കൊണ്ട് പോയി ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പെഴുതി കൊടുക്കുക. നീ കാശിന് വേണ്ടി ഇതിനൊക്കെ നിന്നുവന്നെങ്കിൽ നീ ഇത് എത്രാന്ന് വെച്ച് എഴുതിയെടുത്തോ, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. രാധികയുടെ മുന്നിൽ വെച്ചിട്ടും ഗീതു ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആ ചെക്ക് വീണ്ടും ഗോവിന്ദൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് എനിക്ക് ഔദാര്യമൊന്നും വേണ്ട, എനിക്ക് അവകാശപ്പെട്ടത് മതി, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. രാധികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തുക, ഇങ്ങനെ ബെസ്റ്റ് കപ്പിളിനോട് അവാർഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിന്ന് തല്ലുകൂടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു അവാർഡിന് പോകുമ്പോൾ ഗീതുവിനെ തീർക്കാനുള്ള ഒരു അവസരം രാധികയ്ക്കുണ്ട്. പക്ഷേ രാധികയും ഭയക്കുന്നൊരു കാര്യമുണ്ട്, വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്നുള്ള ആ ഒരു പേരിനെ എന്തോ ഒരു ഭയം അവർക്കും ഉണ്ട്. അവരും അതിനെ ഒരു ഭയത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. എന്താണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യവും ഗോവിന്ദനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, അഭേദ്യമായൊരു ബന്ധം. ആ രഹസ്യം കണ്ടെത്താൻ ഗീതുവിന് കഴിയുമോ എന്നുള്ളതാണ്. ഗീതു എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഗീതുവിന് മനസ്സിലാവും ഇത് ഗോവിന്ദ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എന്തോ ഒരു രഹസ്യമുണ്ട് ഇവിടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു രഹസ്യം അതുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വിജയലക്ഷ്മി എന്ന് പറയുന്നത് ഗോവിന്ദൻ്റെ അമ്മ തന്നെയാണ്. ഗോവിന്ദനും ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്, സംഗീതമൊക്കെ വശമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അമ്മ വഴി കിട്ടിയതാണ്. പക്ഷേ അമ്മയും അച്ഛനും വേർപിരിയാനും അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കഥ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് പുതിയൊരാൾ കൂടി എൻ്റർ ചെയ്യാൻ പോവാണ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. ഇനി അമ്മ എന്നാലും അമ്മയ്ക്ക് മകനോട് സ്നേഹം ഉണ്ടാവും. മകനെപ്പോലെ ഉപേക്ഷിച്ച് പോയതൊന്നും ആയിരിക്കില്ല. പക്ഷേ നിവർത്തികേട് സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം അങ്ങനെയൊക്കെയാണ്. പൊതുവേ നമ്മൾ സീരിയലുകളിൽ അങ്ങനെയാണല്ലോ, മക്കൾക്ക് അമ്മ അറിയില്ല, അമ്മയ്ക്ക് മക്കളെ അറിയില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടാവണമല്ലോ, അതങ്ങനെയാണ് കഥ. അപ്പോൾ ഇതിൽ പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അതിലും ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.